പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും വചനദീപ്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ സന്മനസ് കാട്ടുന്ന നിങ്ങളോട് ഇന്ന് കുരിശിനെക്കുറിച്ച് പറയുവാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ബോധ്യം എന്താണ് കുരിശ് ഒന്ന് കുറേ ദിവസം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചന പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിലെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് കർത്താവിൻ്റെ ശക്തി അത്രയും ഒരു കാലത്ത് ശാപത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ചിഹ്നമായിട്ട് കണ്ടിരുന്ന കുരിശിനെ മിശികാതമ്പരാൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ആ കുരിശ് രക്ഷയുടെ വാഗ്ദാനമായി മാറുമ്പോൾ ഏതാനും നിമിഷം കുരിശിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധി അമ്മയോടൊത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ആരും കുരിശിനെ വണങ്ങരുത് എന്ന ഒരു കാഴ്ചപ്പാട് യഹൂദ പ്രമാണികൾക്കുണ്ടാവുകയാണ് അതുവരെ നിക്ഷിതമെന്ന് കണ്ടിരുന്ന ആ കുരിശ് പിന്നീട് മറ്റുള്ളവർ വണങ്ങുമെന്ന് കണ്ട ആ ഒരു ബോധ്യത്താൽ അവരെന്ത് ചെയ്തു ഗോൽഗോത്ഥ മലയുടെ താഴ്വരയിലുള്ള വലിയ ഗർത്തത്തിലേക്ക് ഈ കുരിശുകൾ വലിച്ചെറിയാം ഒരു കുരിശല്ല ഈശോയുടെ ഇടത്തും വലത്തും കിടന്ന ആ രണ്ട് കുരിശുൾപ്പെടെ മൂന്ന് കുരിശും കൊക്കയിലേക്ക് എറിയെ മാത്രമല്ല അടിമകളെ കൊണ്ടുവന്ന് മണ്ണിട്ട് ആ ഗർത്തങ്ങളെല്ലാം മൂടുകയാണ് ഏതാണ്ട് ഗോൽഗോത്താ മലയോടെ ആ ഉയരങ്ങളത്തോളം തന്നെ നിരപ്പാക്കപ്പെട്ട സ്ഥലമായിട്ട് അവിടെ മാറുന്നു കൂടാതെ അവിടെയുള്ള ഗർത്തങ്ങളെല്ലാം ഇതുവഴി തന്നെ മൂടപ്പെടുകയാണ് അങ്ങനെ മൂടപ്പെട്ട് അങ്ങനെ കഴിയുന്ന കാലഘട്ടം ഏതാണ്ട് മുന്നൂറ് എ ഡി മുന്നൂറ് കാലഘട്ടത്തിൽ പിന്നീട് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം നടന്ന മതപീഡനങ്ങൾ ക്രിസ്ത്യാനികളെ മൃഗീയമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായി ഈ പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാരുടെ കൂട്ടത്തില് ഏറ്റവും പേരുകേട്ട പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു മാക്സിയൻ സിയൂസ് ഈ മാക്സിയൻ സിയൂസ് ഭരണത്തിലിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളോട് അത്ര വലിയ പീഡനങ്ങളൊന്നും അദ്ദേഹം എടുത്തിരുന്നില്ല എന്നിരുന്നാൽ തന്നെയും ആ കാലഘട്ടത്തിൽ അവരുടെ നാട്ടിലേക്ക് യുദ്ധത്തിന് വന്ന ആ സമയത്ത് ആ യുദ്ധത്തിന് വന്ന സമയത്ത് ഈ പറയപ്പെടുന്ന രാജാവ് വലിയ സന്നാഹങ്ങളുണ്ട് വലിയ ആൾബലമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ഭയം കടന്നു വരികയാണ് ഈ ഭയം കടന്നു വന്ന ആ സമയത്ത് യുദ്ധത്തിന് പോകണോ പോകണ്ടയോ അതോ ശത്രുവിന് കീഴടങ്ങണമോ എന്ന കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന സമയത്ത് ആ രാത്രിയിൽ അദ്ദേഹമത്തിന് ഒരു സ്വപ്നം കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ് കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുത്ത സ്വപ്നം എന്തായിരുന്നു അദ്ദേഹം പറയുകയാണ് നിങ്ങളുപയോഗിക്കുന്ന കൊടികളിലും നിങ്ങളുടെ ആയുധങ്ങളിലും കുരിശടയാളം രേഖപ്പെടുത്തുവാൻ ഇങ്ങനൊരു സ്വപ്നം അദ്ദേഹത്തിന് കിട്ടി അടുത്ത പ്രഭാതത്തിൽ പടയാളികളെ മുഴുവൻ വിളിച്ച് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൊടികളിലും നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലും കുരിശടയാളം ആലേഖനം ചെയ്യാൻ പറയുന്നു കോർക്കണം കുരിശിനെ നിന്നിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് രാജാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല പക്ഷേ പടയാളികളൊക്കെ അനുസരിച്ചൊന്നും മാത്രമല്ല അവരുടെ കൊടിയിലും മറ്റു ആയുധങ്ങളിലും കുരിശടയാളം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ യുദ്ധത്തിനിറങ്ങി അത്ഭുതമെന്ന് പറയട്ടെ അവരെ അത്ഭുതകരമായിട്ട് ആ യുദ്ധം വിജയിച്ചു എന്നുള്ളതാണ് ആ യുദ്ധം വിജയിച്ചതോടുകൂടി മാർസിൻസുൻ രാജാവിൻ്റെ ക്രിസ്ത്യാനികളോടുള്ള പീഡനം പൂർണ്ണമായിട്ടും അദ്ദേഹം അവസാനിപ്പിച്ചു മാത്രമല്ല ക്രിസ്ത്യാനികളോട് വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറാൻ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് റോമിലെ ബിഷപ്പായിരുന്ന മക്കാരിയൂസ് അദ്ദേഹത്തെ കാണാൻ വരികയാണ് മക്കാരിയൂസ് വന്നത് ഈ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലാന രാജ്ഞി വന്ന് കാണുകയാണ് ഹെലാന രാജ്ഞിക്ക് ക്രിസ്ത്യാനികളോട് വലിയ സഹതാപവും ക്രിസ്ത്യാനികളോടുള്ള വലിയ കരുതലുമുള്ളത് അറിയാവുന്ന കാര്യൂസ് ബിഷപ്പ് അദ്ദേഹം വന്നിട്ട് ഹെലാന രാജ്ഞിയോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് മകനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുരു കർത്താവിനെ തറച്ച കുരിശ് ഒന്ന് വീണ്ടെടുത്ത് തരുവാൻ മാർഗമൊരുക്കണമെന്ന് ഹെലാന രാജ്ഞി അത് സ്വീകരിച്ചു മകന് നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ വളരെ ശ്രമപ്പെട്ട് ആ ഗോൽഗോഥാ മലയുടെ താഴെയുള്ള ആ കൊക്കകളെല്ലാം സമതലമായി മണ്ണിട്ട് മൂടിയിരിക്കുന്ന ആ സ്ഥലം വളരെ ശ്രമകരമായി ആ മണ്ണെല്ലാം കോരിക്കളയുകയും അങ്ങനെ കുരിശ് കണ്ടെടുത്തു കുരിശ് കണ്ടെടുത്തപ്പോഴാണ് ഒരു പ്രശ്നം മൂന്ന് കുരിശുണ്ട് ഇതിലേതാണ് മിഷിഖായ കുരിശെന്ന് അവർക്കറിയില്ല അപ്പോൾ മക്കാരീസു ബിഷപ്പിന് തന്നെ ഇതിലേതാണ് ക്രിസ്തുവിനെ തറച്ച കുരിശെന്ന് കണ്ടെത്തുവാനുള്ള ചുമതല കൊടുക്കുക അതിൻ്റെ പല പരീക്ഷണങ്ങളും അവിടെ നടന്നു ആ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഒരു കുട്ടരോഗി വന്ന് ഈ രണ്ട് കുരിശിലും തൊട്ടു മൂന്നാമത് കണ്ട കുരിശിലും തൊട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിലേക്ക് കരണ്ടിൻ്റെ ഇലക്ട്രിക് പാസേജ് നടക്കുന്ന പോലെ ഒരു ഷോക്ക് അടിക്കുകയും പെട്ടെന്ന് തന്നെ തൽക്ഷണം ഈ ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കത്തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള കുട്ടമെല്ലാം പൂർണ്ണമായിട്ടും മാറി സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ട് ആ മനുഷ്യൻ മാറുകയാണ് ഇതവിടെയുള്ള ജനത്തിന് ഇതൊരു വലിയൊരു അത്ഭുതത്തിന് കാരണമായി തീർന്നു മിശിയായ തറച്ച കുരിശ് അത്ഭുതകരമായി മാറിക്കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനികളെ മഹത്വപ്പെടുത്തുവാനും ക്രിസ്തുവിനെ ആരാധിക്കുവാനും ജനം സന്നദ്ധരാവുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലെ ഏടി മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നതോടുകൂടി ആ കുരിശ് മഹത്വപ്പെടുകയാണ് പ്രിയപ്പെട്ട കുരിശിനെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെയും രണ്ട് നെടുവയുമുള്ള രണ്ട് മരക്കഷണമാണ് ഈ മരക്കഷണം ഇങ്ങനെ മാത്രം വരച്ചാൽ അത് കണക്ക് ക്ലാസ്സിൽ കുട്ടികളോട് ഒരു സംഖ്യ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ കുറവ് കുറയ്ക്കുക എന്നുള്ള മൈനസ് എന്നാണ് ആ സംഖ്യയിൽ നിന്ന് അതിൻ്റെ താഴെ എഴുതുന്ന സംഖ്യ കുറയ്ക്കണമെന്നാണ് എന്നാൽ ആ മൈനസ് എന്ന് പറയുന്ന ചിഹ്നത്തെ ഒരു അധിക ചിഹ്നമായിട്ട് വലിയൊരു ചിഹ്നം വരച്ചു കഴിഞ്ഞാൽ അത് പ്ലസ് ചിഹ്നമായിട്ട് മാറി തിരിച്ചറിയണം നിന്റെ കുറവുകളെ നിറവുകളാക്കുന്ന കുരിശ് നിന്റെ ഇല്ലായ്മകളെ വല്ലായ്മകളെ മഹത്വപ്പെടുത്തുന്ന കുരിശ് നിന്റെ വേദനകൾക്ക് ആശ്വാസം നൽകുന്ന കുരിശ് ആ കുരിശിലെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ കുരിശിലെ രക്ഷ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ കുരിശിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സോളമൻ രാജാവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം സോളമൻ രാജാവിൻ്റെ ഭരണകാലത്ത് അവിടെ നടന്ന ഒരു വലിയ സംഭവം എല്ലാ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട പത്നി പല ഭാര്യമാരുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് നടക്കാൻ ഇറങ്ങുക സോളമൻ രാജാവിൻ്റെ ഒരു കീഴ്വഴക്കമാണ് ഭാര്യയുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ടുപേരും കൂടെ തോളോട് തോളോടുത്തേള് മുട്ടിയുരുമി ഇങ്ങനെ നടന്നു പോകുന്ന വേളയിൽ രാജാവ് സംസാരിക്കുന്നു ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരുന്ന് നടന്ന് കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ മൂളക്കം കേൾക്കുന്നില്ല പ്രത്യുത്തരം കേൾക്കുന്നില്ല അങ്ങനെ രാജാവ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുകയാണ് തോട്ടത്തിലെ അതിമനോഹരമായ തോട്ടത്തിൽ ഉള്ള ഒരു മരത്തിൽ ഈ പെണ്ണ് രാജാവിൻ്റെ ഭഗ്നി പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുകയാണ് സോളമൻ രാജാവ് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ കരയാൻ കാരണം എന്താണ് ഈ മരത്തിൻ്റെ പ്രത്യേകത അവൾ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ ഈ മരത്തിൽ ഒരു നിരപരാധിയുടെ രക്തം പുരണ്ടിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നു രാജാവ് പെട്ടെന്ന് പടയാളികളെ വിളിച്ചു ഈ മരം ഈ തോട്ടത്തിൽ നിന്ന് വെട്ടി മാറ്റിക്കളയുക നാളുകൾക്ക് ശേഷം വീണ്ടും സോളമൻ രാജാവും ഭാര്യയും കൂടെ ഇതേ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ തോട്ടത്തിലേക്ക് ആവശ്യമാകുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് ഒരു ചെറിയ കൈത്തോടുണ്ട് ഈ കൈത്തോട് കടന്നു പോകുവാൻ അവിടെ പാലത്തടി ഇട്ടിരിക്കുന്നു ആ പാലത്തടിയിൽ ആദ്യമേ ഭർത്താവ് കടന്നുപോയി പിന്നാലെ വന്ന ഭാര്യ ആ പാലത്തടിയിലൂടെ നടക്കാനായിട്ട് ഭാവിക്കുമ്പോൾ ഭാര്യയുടെ അനക്കം കേൾക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ പാലത്തടിയിൽ ആ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് കരയുകയാണ് ഒരു നീതിമാൻ്റെ ഒരു നിരപരാധിയുടെ രക്തം ഈ തടിയിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞതും രാജാവ് പറഞ്ഞു ഈ തടി ഇവിടുന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണാമറയത്ത് കൊണ്ടിടുക ഇവിടെയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറയുകയാണ് ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലമിലേക്ക് പോയി ജെറൂസലമിൽ അജകവാടത്തിൽ ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തി എട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു എന്നെ കേൾക്കുന്ന നിന്നെ കാണുന്നൊരു ദൈവം ഈശോ ജനിക്കുന്നതിനു മുൻപ് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഈ ബൈദ കൊളക്കരയില് കിടന്ന ഒരുവനെ കണ്ട കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ വേദനകള് നിന്റെ കാണുന്ന ഒരു ദൈവം എന്നെ നീ അറിയുമെങ്കിൽ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവതന പറയുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടോ എന്നുള്ള ബോധ്യമാണ് റോമാപത്ത് പതിനേഴി പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ആ ക്രിസ്തു നിന്നെ കാണുന്നു പ്രിയപ്പെട്ട മകനെ നീ രോഗിയാകാം നീ തളർന്നവനാകാം നീ വേദനിക്കുന്നവനാകാം എല്ലാവരാലും വെറുക്കപ്പെട്ടവനാകാം എന്നാലും പ്രിയപ്പെട്ടവരെ നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് ബഹുമാന്യനാണ് എന്ന് പറഞ്ഞ് നിന്നെ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കൊളക്കരയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനോട് ഈശോ ചോദിക്കുകയാണ് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവിടെ തിരുവചന പറഞ്ഞു കുരുടരുണ്ട് മുടന്തരുണ്ട് തളർവാദ രോഗികളുണ്ട് അങ്ങനെ പല രോഗികളും അവിടെ കിടക്കുകയാണ് ഈ കിടക്കുന്ന എടുത്ത് ഈശോ വന്ന് ചോദിച്ചപ്പോൾ ഈ തളർവാദ രോഗി പറയുകയാണ് വെള്ളം കാര്യം കാര്യമെന്താണ് ആ തിരുവചന നമ്മൾ വായിച്ചു പറയുമ്പോൾ കാണാം വർഷത്തിലൊരിക്കൽ മാലാഖമാര് വന്ന ഈ വെള്ളം ഇളക്കുമ്പോ ഈ വെള്ളം ഇളകുമ്പോൾ ആരവിടെ ചാടി വീഴുന്നു അവർക്ക് സൗഖ്യമുണ്ട് ഇവൻ പറയാണ് വെള്ളം ഇളകുന്ന നേരത്ത് എന്നെ എടുത്തിടാൻ ആരുമില്ല അവിടെയും അവന് പരിഭവമുള്ളൂ അവന് പരാതിയുള്ളൂ ഈശോ ചോദിക്കുകയാണ് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു അവൻ്റെ മറുപടി എന്താണ് ഉപകർത്താവേ നല്ല വെള്ളം ഇളകുമ്പോൾ എന്നെ എടുത്തിടാൻ ആരുമില്ല പ്രിയപ്പെട്ട നമ്മൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത് ഇവിടെയാണ് ദൈവം നിനക്ക് സൗജന്യമായിട്ട് രക്ഷ നൽകാൻ ആഗ്രഹിക്കുമ്പോ നീ പരിസരങ്ങളും നിന്നെ സഹായിക്കാത്തവരെയും മറ്റുള്ളവരുടെ കുറിച്ചുള്ള പരിഭവങ്ങളും പരാതികളും പറയുമ്പോൾ ഗലാത്തക്കർ കെടുതി ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു നമ്മുടെ കൺമുമ്പിൽ ക്രൂശതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത് ക്രൂശതനായ ഒരു മിശിയ നിന്റെ രക്ഷയ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കുരിശ് രക്ഷയുടെ മകുടമായി തീരുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി തീരുമ്പോൾ ഐക്യത്തിൻ്റെ അടയാളമായി തീരുമ്പോൾ ആ കുരിശിനെ വണങ്ങിയവർക്കൊക്കെ രക്ഷയാണ് സ്വന്തമായിരുന്നത് നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അഞ്ചാം സ്ഥലത്ത് നമ്മളൊരു കാഴ്ച കാണുന്നുണ്ട് ആ അഞ്ചാം സ്ഥലത്തുള്ള പ്രത്യേകത എന്താണ് ഇതാ പാടത്ത് പണി കഴിഞ്ഞിട്ട് വരുന്ന കെവറിൻകാരൻ ആ കെവറിൻകാരൻ ഷിമേന് അവന് നല്ല മസിൽ പവറുണ്ട് കാരണം അവൻ പറമ്പിൽ പണിയെടുക്കുന്നവനാണ് അവൻ്റെ മക്കൾക്ക് വേണ്ടി രാപകൽ അധ്വാനിക്കുന്നവനാണ് എന്നാൽ അവൻ്റെ ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ പല കുറി പലരെയും കുരുസിക്കാൻ കൊണ്ടുപോകുന്നവൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ പോകുന്നവരൊക്കെ കൊണ്ടുപോകുന്നവരെ തെറി പറഞ്ഞുകൊണ്ടും പള്ളു പറഞ്ഞു പോകുമ്പോൾ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരു പരിഭവുമില്ലാതെ മിശുകാ തമ്പരാൻ കടന്നു പോകുമ്പോൾ ഈ കുരിശിച്ചു കടന്നു പോകുന്നവനാരെന്ന് സിമയോൻ അറിയില്ല പക്ഷേ പടയാളികൾക്ക് അവനോട് അനുകമ്പ തോന്നിയിട്ടല്ല പിന്നെയോ അവനെ പന്ത്രണ്ടാം സ്ഥലത്ത് കൊണ്ട് പച്ചയ്ക്ക് ക്രൂശിക്കണമെന്നുള്ളത് ഈ യഹൂദ പ്രമാണികളുടെ ആവശ്യമായതുകൊണ്ട് ഇങ്ങനെ പോയാൽ വീണുമരുന്നിട്ടും വീണുമരുന്നേറ്റും കടന്നുപോകുന്ന മിഷുകായെ ജീവനോടെ പന്ത്രണ്ടാം സ്ഥലത്ത് എത്തിക്കുവാനാവില്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ അവനെ ജീവനോടെ ക്രൂശിക്കുവാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം എന്താണ് പാടത്ത് പണി കഴിഞ്ഞിട്ട് വരുന്ന കെറൻകാരൻ സിമയോനെ കണ്ടപ്പോ അവരോട് പറയാണ് സിമയോനെ ഈ കുരിശൊന്ന് താങ്ങുക അവനറിയില്ല കുരിശാരാണ് ചുമക്കുന്നത് പക്ഷേ അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് രണ്ട് മക്കളുടെ അപ്പനാണ് ഷിമിയോൺ അലക്സാണ്ടറിൻ്റെ റോഫസിൻ്റെയും പിതാവാണ് ഷിമിയോൺ ഈ കുരിശ് ഇവിടുന്ന് ചുമന്നുകൊണ്ട് കൊടുത്താൽ എൻ്റെ മക്കളുടെ നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതിന് പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു വലിയൊരു ചിന്ത അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ആ ചിന്തയോടുകൂടി അവൻ വന്ന് കുരിശിൽ തൊട്ടപ്പോൾ മിശിക പിന്തിരിഞ്ഞ് നോക്കുകയാണ് ആരാണ് എന്നെ സഹായിക്കാൻ വന്നത് എൻ്റെ കുരിശിനെ സ്പർശിക്കാൻ വന്നത് ആരാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഷിമയോനെ അല്ല മക്കളെ കണ്ടത് ഷിമയോന്റെ ചങ്കില് തന്റെ മക്കളെ കുറിച്ചുള്ള ചിന്ത കണ്ട കർത്താവ് എന്തു കൊടുത്തു സിമയോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് മക്കള് ഒന്ന് അലക്സാണ്ടർ അലക്സാണ്ടറിനെ ഒരു സഭയുടെ അധികാരിയായി ഉയർത്തുമ്പോൾ റോപ്പസനെ ഒരു ദേശത്തിന്റെ അധിപനാക്കി ഉയർത്തിയ കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത നിങ്ങളെ മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭയം തേടാൻ ഒരു കുരിശുണ്ടോ ആ കുരിശിൽ നടുക്കുന്ന ജീവിതം നിന്റെ രക്ഷയ്ക്ക് നിന്റെ മക്കളുടെ സൗഖ്യത്തിന് നിന്റെ മക്കളുടെ സൗഭാഗ്യത്തിന് കാരണമാകുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ മർക്കോസ് മറക്കോസ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ കുരിശിനെ അനുഗമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ രക്ഷയാണ് സ്വന്തമായി കിട്ടിയിട്ടുള്ളത് ആ രക്ഷയെ നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലൂക്കാസുക്ക് ശേഷം ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ അനുദിന ജീവിതത്തിലെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഒരു കുരിശും എൻ്റെ തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല നിനക്ക് വഹിക്കാവുന്നത് മാത്രം പക്ഷേ നീ വഹിക്കുന്ന കുരിശിന് മഹത്വമുണ്ടോ ആ കുരിശിലൂടെ നീയും നിന്റെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വരും അപ്പ സ്വല പ്രവർത്തനം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നു കർത്താവായ യേശു ക്രിസുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ കുരിശിനെ അനുഗമിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല ആ കുരിശിൽ അവൻ ബലിയായി തീർന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കല് വലിയ ഒരു കപ്പലോട്ടക്കാരനാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു ഇറച്ചി വെട്ടുകാരനാണ് യൂറോപ്പിൽ ജീവിക്കുന്ന ആ ഇറച്ചി ഇറച്ചിവെട്ടുകാരൻ്റെ സാധാരണ പാരമ്പരാഗതമായിട്ട് അപ്പൻ എന്ത് തൊഴിൽ ചെയ്യുന്നോ അതായിരിക്കും മക്കൾ ചെയ്യുക പക്ഷേ റോബിൻസൺ ക്രൂസോടെ അപ്പൻ ഇറച്ചി വെട്ടുകാരനാണെങ്കിൽ പോലും റോബിൻസൺ ക്രൂസോ അപ്പൻ്റെ ഈ തൊഴിലല്ല അവ അദ്ദേഹം സന്തോഷം കടത്തിയത് അദ്ദേഹം ഈ കപ്പലിലൂടെ കടന്നുപോയി പുതിയ പുതിയ ദേശങ്ങൾ കാണുക അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ നീണ്ട യാത്ര പോകുമ്പോൾ ആ കാറ്റിൻ്റെ ഓളമനുസരിച്ച് കാറ്റിൻ്റെ ഒഴുക്കനുസരിച്ച് ഈ പായ് വഞ്ചി ഇങ്ങനെ പോകും അങ്ങനെ പോയി പോയി നാളുകളെ കടന്നായിരിക്കും തിരിച്ചു വരുന്നത് അങ്ങനെ ഒരിക്കലും പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ട് ആ കാറ്റിലും കോളിലും പെട്ട് ആ കപ്പൽ തകർന്ന് തരിപ്പണമായി ആ കപ്പല് തകർന്ന് തരിപ്പണമായി കപ്പലില് തകർന്ന് തരിപ്പണമായപ്പോൾ ആ കടലിലൂടെ ഒഴുകി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കപ്പലിൻ്റെ പാമരത്തിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞത് ഒഴുകി വരുന്നത് റോബിൻസൺ ക്രൂസയുടെ കണ്ണിൽപ്പെട്ടു അദ്ദേഹം അത് നീഞ്ചിച്ചെന്ന് അതേ പിടിച്ചുകൊണ്ട് അതിലിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല ആ പായ് ആ തലയിൽ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്ന് അതിങ്ങനെ കെട്ടിപ്പിടിച്ച് വെള്ളത്തിൻ്റെ തണുപ്പിലും ഒക്കെ പെട്ട് ആ കൈ അങ്ങനെ തന്നെ മറിവിച്ച് പുള്ളി ദിവസങ്ങൾക്ക് ശേഷം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ബോധം പോയി ഭക്ഷണമില്ല അങ്ങനെ ആ വേലിയേറ്റത്തിനനുസരിച്ച് ആ മരക്കഷണം ഒഴുകി വന്ന് ഒരു ദ്വീപിൽ വന്നു ദ്വീപിൽ വന്ന് തുടർന്ന് വന്ന മഴയും ചാറ്റമഴ റോബിൻസൺ ക്രൂസോടെ മുഖത്തേക്ക് വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെല്ലെ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ കൈ രണ്ടും മരവിച്ച് ഇരിക്കാം അദ്ദേഹത്തിന് ഒരു പ്രത്യാശ എപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് ദിവസങ്ങൾ നീണ്ടു ഭക്ഷണം കഴിച്ചിട്ടില്ല ദിവസങ്ങൾ നീണ്ടുള്ള ആ ഒഴുക്കിൽ പെട്ട് അവിടെ വന്നങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നേരെ അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ ആ കൊടുങ്കാട്ടിൽ അവിടെ മുഴുവൻ ഒച്ച വെച്ചു ആരുടെയെങ്കിലും ആത്സഞ്ചാരമുണ്ടോ എന്നറിയാൻ ആൾതാമസമുണ്ടോ എന്നറിയാൻ ഓടി നടന്ന് പല കുറി പലയിടത്തേക്ക് ഓടി നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത് ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് ആ ജനവാസമില്ലാത്ത ദ്വീപിൽ മിണ്ടി പറയാൻ ആളില്ലാത്ത ദ്വീപിൽ താൻ ഒറ്റപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു മാത്രമല്ല ഈ ദ്വീപിന്റെ സമീപത്ത് വെള്ളത്തിന് വലിയ താഴ്ചയില്ലാത്തത് കൊണ്ട് കപ്പലുകളൊന്നും ആ സമീപത്തോട് വരത്തില്ല ഇദ്ദേഹത്തിന് വിശപ്പെടക്കാൻ നിർവാഹമില്ല വന്നപ്പോൾ ആ കാട്ടിൽ കണ്ട പഴങ്ങൾ പലതും അദ്ദേഹം പരിശോധിക്കുകയാണ് ആ കാട്ടിൽ കണ്ട പഴങ്ങൾ പലതും പറിച്ചു നിന്ന് വിശപ്പെടക്കുമ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം എന്തു ചെയ്തു ഈ മഴയത്തും വെയിലത്തുമൊക്കെ അതിൽ നിന്നൊക്കെ അഭയം തേടാൻ വേണ്ടി ഈ കാട്ടിൽ നിന്ന് തന്നെ മരക്കഷണങ്ങളും അതിൻ്റെ ഇലകളും കൊണ്ടുവന്ന് ഒരു കുടിലദ്ദേഹം ഉണ്ടാക്കി ആ കുടിലദ്ദേഹം ഉണ്ടാക്കി ആ കുടിലഭയം തേടുമ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു ക്രിസ്തീയ വിശ്വാസ്യം അദ്ദേഹം എന്തു ചെയ്തു രണ്ട് മരക്കഷണങ്ങൾ ഉണ്ടാക്കി വള്ളി കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു കുരിശടയാളം കുരിശുണ്ടാക്കിയിട്ട് ആ വള്ളിക്കുടലിന് പറ്റേ തന്നെ ആ കുരിശുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കും മറ്റു മാർഗ്ഗമൊന്നുമില്ല പറയാൻ ആളില്ല സമയം പോകാൻ മറ്റു മാർഗമൊന്നുമില്ല ആ കുരിശിൽ നോക്കിയിരുന്നു കൊണ്ട് ഈശോടെ പീഡാസകനെ ധ്യാനിച്ചുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ തള്ളി നിൽക്കുക ആ അങ്ങനെ തള്ളി നീക്കി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ കാണാം അദ്ദേഹം കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇദ്ദേഹം കെട്ടിയൊരുക്കിയ ആ കുടില് മുഴുവൻ കത്തിച്ചാമ്പലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിന് ദൈവത്തോട് ഭയങ്കര വൈരാഗ്യം തോന്നുകയാണ് ഈശോയോട് വലിയ പിണക്കം തോന്നുകയാണ് ആ മനുഷ്യൻ ഓടി വന്നിട്ട് ഈ കുരിശുണ്ടാക്കി ഇരിക്കു വെച്ചിരിക്കുന്ന അവിടെ വന്നിട്ട് ആ മണ്ണിൽ കൈകൊണ്ട് മുഷ്ടി കൊണ്ട് ഇടിച്ച് അദ്ദേഹം തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ആ മണ്ണിൽ ശക്തമായിട്ട് ഇടിച്ചുകൊണ്ട് അതെങ്ങനെ പൊട്ടിക്കരയുക എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നു എന്നെ എന്തിനെ ദ്രോഹിച്ചു എനിക്കൊന്നു കയറിക്കിടക്കാൻ വെയിലേക്കാതെ മഴയേക്കാതെ കിടക്കുവാൻ ഞാനൊരു കുടിലുണ്ടാക്കിയിട്ട് അതും കത്തിച്ചു കളഞ്ഞില്ലേ ഇത്ര കരുണയില്ലാത്തവനാണോ ഇത്ര സ്നേഹമില്ലാത്തവനാണോ നീ നിന്നെയാണോ ഞാൻ വിളിച്ചത് അവനും ആ വാവിട്ട് കരയാൻ തുടങ്ങി വാവിട്ട് കരഞ്ഞ് ആ കുരിശിന് ചുവട്ടിൽ കിടന്ന് അവന് വേദന കൊണ്ട് അവൻ വല്ലാതെ കരഞ്ഞു ആ കുരിശിലെ തടിക്കഷത്തിൽ പിടിച്ചുകൊണ്ട് അവൻ അവിടെ കിടന്നുറങ്ങിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പുറകിലെന്തോ ഒരു ശബ്ദം പോലെ അവൻ തോന്നുകയാണ് പുറകിലെന്തോ ശബ്ദം പോലെ തോന്നിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു ചാടി ചാടിയെഴുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് നിന്ന് ഒരു വഞ്ചി തുഴഞ്ഞ് ഒരാൾ ഒറ്റയ്ക്ക് വരുന്ന പോലെ അവൻ തോന്നുകയാണ് അവൻ എന്താണ് സംഭവം എന്നറിയില്ല പെട്ടെന്ന് എന്തു ചെയ്തു ഇട്ടിരിക്കുന്ന ആകെ ഒരു ട്രൗസർ മാത്രമാ ഉള്ളത് ബാക്കിയുള്ള വസ്ത്രമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു ആ വസ്ത്രം ഊരിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വീശിക്കാണിച്ചപ്പോൾ ആ വഞ്ചിയിൽ നിന്നുകൊണ്ട് വഞ്ചി തുഴഞ്ഞു വരുന്ന ആൾ എഴുന്നേറ്റ് നിന്ന് ഈ മനുഷ്യനെ കൈവിശി കാണിച്ചു അദ്ദേഹം വഞ്ചി തുഴഞ്ഞു തുഴഞ്ഞു തൊഴഞ്ഞ് ഈ തീരത്തോട് അടുക്കുമ്പോൾ ഈ റോബിൻസൺ ക്രൂസോ ആ വെള്ളത്തിലേക്ക് ചാടി ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ നാളുകൾക്ക് ശേഷം ഒരു ജീവനുള്ള മനുഷ്യനെ കാണുകയാണ് ജീവനുള്ള മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആകാംക്ഷയാണോ സങ്കടമാണോ എന്നറിയില്ല ഒരെ ചോദിച്ചു എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ ദിവസം സായാഹ്നത്തിൽ ഞങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ കാട്ടിൽ നിന്ന് ഇങ്ങനെ തീ പുക പുക ചുരുളുകൾ ഉയർന്നത് ഞാൻ കണ്ടു അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോ ഇവിടെയുണ്ട് ഇതൊരടയാളമാണ് എന്ന ഒരു തിരിച്ചറിവ് ആ കപ്പൽ ആ വഞ്ചിയോട്ടക്കാരന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം കാറ്റ് അനുകൂലമായപ്പോൾ റോബിൻസൺ ക്രൂസോയുള്ള ആ ദീപത്തിന്റെ ദ്വീപിലേക്ക് അടുത്തു വരികയാണ് ആ കപ്പലിലെ വലിയ കപ്പലിൽ നിന്ന് അദ്ദേഹം ചെറു വഞ്ചി എടുത്ത് ആ വഞ്ചി തുഴഞ്ഞു വന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിന്റെ എഴുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കുവാൻ സാധിച്ചു ആ കുരിശിനെ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞ റോബിൻസൺ ക്രൂസോയുടെ ജീവിതത്തിലേക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ആ കുള്ളിക്കൂടില് കത്തിച്ചതാകുമ്പോൾ ഓർക്കണം ഈ വള്ളിക്കൂടില് അദ്ദേഹത്തിന് കടലിൽ നിന്ന് ചാടി വന്ന കരയ്ക്ക് ചാടി വന്ന മത്സ്യങ്ങളെ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇടയ്ക്കൊന്ന് ചുട്ടു ചുട്ടുതിന്നണമെന്ന് തോന്നിയപ്പോൾ കരിങ്കല്ലുകൾ കൂട്ടിയിടിച്ച് പഞ്ഞിയും വെച്ച് കരിങ്കല്ലുകൾ കൂട്ടിയിടിച്ച് അങ്ങനെ തീ ഉണ്ടാക്കി ആ കുടിലിൻ്റെ ഒരു മൂലയ്ക്ക് അല്പം തീ ഒരു നെരിപ്പോട് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് മീൻ കിട്ടുമ്പോൾ മീനെയൊക്കെ കൊണ്ടുവന്ന് ചുട്ടു തിന്നുന്ന ആ വള്ളിക്കൂടില് ആ കുടില് കത്തിയപ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെസഹായുടെ വ്യാഴാഴ്ച ഉണ്ടെങ്കിൽ അതിനൊരു ദുഃഖവെള്ളിയുടെ അവസ്ഥയുണ്ട് അടുത്ത ദിവസം ദുഃഖവെള്ളിയാണ് ആ ദുഃഖവെള്ളി കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം പിന്നെയോ ദുഃഖവെള്ളി അവസാനിക്കുന്നത് കാത്തിരിപ്പിൻ്റെ ശനിയാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ട ദൈവജനമേ നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണെങ്കിൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങൾക്ക് മറുതി വരുത്തുവാൻ ഒരു ഉയർപ്പിൻ്റെ തിരുനാളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദുഃഖവെള്ളി മാത്രമല്ല നിനക്ക് ദുഃഖങ്ങൾ മാത്രമല്ല നിനക്ക് പൊട്ടിച്ചിരിക്കുവാൻ അവസരം തരുന്ന കർത്താവ് നിന്റെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറുന്നത് എത്ര സുന്ദരമായ നിമിഷമാണ് ഓർക്കുക നിന്നെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണെന്ന് ഒന്ന് അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയം ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ഏറെ വളരെ വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണ്ടി ഈ കുരിശിനെ ആരൊക്കെ അനുഗമിച്ചിട്ടുണ്ടോ അവരൊക്കെ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് ക്രിസ്തുവിനു വേണ്ടി തന്നെ തന്നെയും ഭൗതികമായ സകല നേട്ടങ്ങളും സകല അംഗീകാരങ്ങളെ ഉപേക്ഷിക്കുന്നവർക്കുള്ളതാണ് കുറിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഉന്നതമായ പലതും വേണ്ടെന്ന് വെക്കുന്ന ഒതുങ്ങി ജീവിക്കുന്നവർക്കുള്ളതാണ് കുറിച്ച് ഈ കുരിശ് അനുഗ്രഹത്തിൻ്റെ കവാടമാണ് സ്വർഗീയ അഭിഷേകത്തിൻ്റെ വിളനിലമാണ് കുരിശ് ആ കുരിശിൽ നോക്കിയവരെ ഓർക്കണം പ്രിയപ്പെട്ടവരെ സർപ്പധമസൻ മറ്റേ ഇസ്രായേൽ ജനം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് അവർ പിറുപിറുപ്പുകാരാണ് അനുസരണക്കേടുകാരാണ് അങ്ങനെ വന്നപ്പോ അവരുടെ ഇതാ ആഗ്നേയ സർപ്പങ്ങളെ അയക്കുന്നു ആ സർപ്പദംശനമേറ്റവര് എല്ലാം പെടഞ്ഞു മരിച്ചപ്പോ മോശ വന്ന ദൈവസന്നിട്ടുകൊണ്ട് ദൈവത്തോട് വിലപിക്കുകയാണ് വിലപിച്ചപ്പോ ദൈവം പറയുകയാണ് ഞാൻ അയച്ചത് അയച്ചതാണ് എന്നാൽ സർപ്പ ദംശനം രക്ഷ പ്രാപിക്കണമെങ്കിൽ മോശയോട് പറയാണ് നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കുത്തി ഉയർത്തിപ്പിടിക്കുക ആ പിത്തള സർപ്പത്തെ നോക്കുന്നവർക്ക് രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പിത്തള സർപ്പത്തെ നോക്കുന്നവർക്ക് രക്ഷ രക്ഷപ്രാപിച്ചുവെങ്കിൽ യോഹന്ന സുവിശേഷം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യത്തിൽ പറയുന്നു മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കണവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരും കുരിശിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കുരിശിനെ നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ കവാടത്തിലേക്ക് നമുക്ക് ആയിരിക്കാം ഈ കുരിശ് നിങ്ങൾക്ക് രക്ഷയുടെ അടയാളമായി തീരട്ടെ ദൈവം നമുക്കൊരുക്കി തന്ന ഈ അനുഗ്രഹ നിമിഷത്തിൽ കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുരിശ് മുറിവുണക്കുന്നതാണ് ഉണക്കുന്നതാണ് രക്ഷ നൽകുന്നതാണെന്നുള്ള ബോധ്യത്തിൽ മിക്കാപ്രവാചകൻ ഏഴാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു നിന്റെ അകൃത്യങ്ങളൊക്കെയും ആഴിയുടെ അഘാതങ്ങളിലേക്ക് തൂത്തറിഞ്ഞുകൊണ്ട് നിന്നെ കരം പിടിച്ചു ഉയർത്തുന്ന ദൈവം നിനക്ക് കൂട്ടുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധത്തിലായിരിക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്നിൻ്റെ സഹനങ്ങളെ നാളെയുടെ രക്ഷയ്ക്കായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കൈകൂപ്പാം സർവ്വശക്തനും കാരുണ്യവാനുമായ പൊന്നു തമ്പുരാനെ ശാപത്തിന്റെ വിളനിലമായ കുരിശ് രക്ഷയുടെ അടയാളമാക്കി ഞങ്ങൾക്ക് തന്നവനെ ഒന്ന് യോഹനാൽ മൂന്ന് നാലിൽ പറയുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു വന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹം കുരിശിൽ തൻ്റെ പ്രാണൻ വെടിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ പൊന്നു തമ്പുരാനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് നിന്റെ അനുഗ്രഹ സമ്പത്ത് വർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ മുറിവുകളെല്ലാം കെട്ടിക്കൊണ്ട് ഇവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകുവാൻ തിരുവള്ളമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്നാ കുരിശിൻ ചവിട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥന കൂടെ ഉണ്ടാകണമേ അവിടുത്തെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണം ഈ മക്കൾക്കൊക്കെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് പരിശുദ്ധി അമ്മേ ദേവുമാതാവേ ഈ മക്കളുടെ വേദനകൾക്ക് ആശ്വാസമാകുവാൻ നീ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ